വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസിൻ്റെ കൺവെർജൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു തിയറമാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ആർ. ഇഫ് സീക്വൻസ് എ എൻ ഇസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ലിമിറ്റ് എ എൻ ഈക്വൽ ടു സീറോ. And if for some constant c greater than 0 and some m belongs to script n, we have modulus of xn minus x less than or equal to c into an for all n greater than or equal to m. Then it follows that a limit xn equal to x. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് അല്പം വലുതാണ്. മാത്രമല്ല നമുക്ക് ഒത്തിരി അസംഷൻസ് ഉണ്ട് പ്രൂവ് ചെയ്യാനുള്ളതാകെ സിമ്പിളായിട്ടുള്ള ലിമിറ്റ് എക്സ് ഇക്വൽ ടു എക്സ് നമ്മുടെ സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സ് ആണെന്ന് മാത്രമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് നമ്മുടെ അസംഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് വിലയിരുത്താം. എൻ്റെ കയ്യിൽ സീക്വൻസ് എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു റിയൽ നമ്പർ എടുത്തിരിക്കുന്നു. ഇനി അതിന് പുറമെ ഞാൻ എ എൻ എന്ന് പറഞ്ഞ മറ്റൊരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുത്തിരിക്കുന്നു. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് എനിക്കറിയാം. ഇത് പോരാതെ ഇതിന് കൂടാതെ നമുക്ക് മറ്റൊരു സി എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് സി ഗ്രേറ്റർ ദാൻ 0 ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഒരു ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയുന്നു. അതായത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. അതായത് എം എന്ന് പറയുന്ന ഒരു സ്റ്റേജുണ്ട്, ആ സ്റ്റേജിനപ്പുറം വരുന്ന സീക്വൻസിലെ ടേമുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ സീക്വൻസിലെ ടേം എന്ന് പറയുമ്പോൾ അതിൽ എക്സ് എൻ എന്ന് പറയുന്നത് സീക്വൻസിലെ ടേമുകളാണ്. എക്സ് എന്ന് പറയുന്നത് നേരത്തെ എടുത്ത റിയൽ നമ്പറാണ്, നമുക്ക് ഭാവിയിൽ അത് നമ്മുടെ സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് മാറും. പിന്നെ സി എന്ന് പറയുന്നത് നേരത്തെ എടുത്ത പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. എ എൻ എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത പോസിറ്റീവ് റിയൽ സീക്വൻസിലെ എക്സ് എൻ ഏതാണോ അതേ സഫിക്സ് തന്നെ വരുന്ന ഈ സീക്വൻസിലെ ടൈമാണ് എ എൻ. ഇപ്പോൾ എക്സ് 10 എടുത്താൽ ഇവിടെ 810 എടുക്കണം, എക്സ് 100 എടുത്താൽ ഇവിടെ 800 എടുക്കണം. ആ രീതിയിലാണ് ഇവിടെ നമ്മുടെ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് സീക്വൻസ് എക്സ് എൻ 0 ആണെന്ന് സോറി സീക്വൻസ് എക്സ് എൻ എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്, അതിൻ്റെ ലിമിറ്റ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വലുപ്പമനുസരിച്ചുള്ള ഒരു ഘടനയൊന്നും പ്രൂഫിനകത്തില്ല. പ്രൂഫൊക്കെ വളരെ ചെറുതും സിമ്പിളാണ്. നോക്കേണ്ട കാര്യം, നമുക്കറിയാം ലിമിറ്റ് എ എന്ന് പറയുന്നത് 0 ആണ്. ലിമിറ്റ് എ എൻ 0 ആണെങ്കിൽ നമുക്ക് ഫോർ എ ഡി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ സോ ദാറ്റ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യുവർ സ്റ്റേജ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസങ്ങൾ നമ്മുടെ തിയറത്തിനുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തുന്നതാണ്. നമ്മൾ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നതിനെക്കാളും നമ്മൾ എപ്സിലോണിൻ്റെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എപ്സിലോൺ ബൈ സി ആണ്. കാരണം സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും എപ്സിലോൺ ബൈ സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് കറസ്പോണ്ടിങ് ടു എവരി എപ്സിലോൺ ബൈ സി ഗ്രേറ്റർ ദാൻ 0 യു ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ വൺ. ആ കെ വണ്ണ് ഞാൻ നമ്മൾ പണ്ട് പറയാറുള്ള പോലെ കെ ഓഫ് എപ്സിലോൺ എന്ന് പറയുന്ന പോലെ കെ ഓഫ് എപ്സിലോൺ ബൈ സി. കാരണം എപ്സിലോൺ ബൈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറാണ് ഞാൻ എൻ്റെ പേര് വിളിക്കുന്നത് കെ വൺ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ എവരി എപ്സിലോൺ ബൈ സി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എഴുതുന്നത് എപ്സിലോൺ എന്ന് തന്നെയാണ് എഴുതുകയുള്ളൂ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്സിലോൺ ബൈ സി ഉപയോഗിക്കുന്നത് കാരണം കാരണം എപ്സിലോൺ ബൈ സി എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും എപ്സിലോൺ ബൈ സി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ കെ വൺ എടുക്കുന്നു. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ബൈ സി ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വൺ നമ്മുടെ ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 എപ്സിലോൺ ഡെഫിനേഷനാണ്. ഇനി ഈ മോഡുലസ് ഓഫ് എ എൻ മൈനസ് 0 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ മോഡുലസ് ഓഫ് എ എന്ന് പറയാം. എ എൻ എല്ലാം പോസിറ്റീവായ കാരണമുണ്ട്, അത് എ എൻ എന്ന് മാത്രം പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റിസൾട്ട് കറസ്പോണ്ടിങ് ടു എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ വൺ. സച്ച് ദാറ്റ്
less than epsilon by c for all n greater than or equal to k1 എന്നാണ്. അതിനെ ഒരു നമ്പർ വൺ ആയിട്ട് അവിടെ വയ്ക്കുക. ഇനി അതിനുശേഷം നമുക്കറിയാം സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് മറ്റൊരു എം എന്ന് പറഞ്ഞ സ്റ്റേജ് തന്നിട്ടുണ്ട്. ആ സ്റ്റേജിനപ്പുറം നമുക്ക് അസംപ്ഷൻ പ്രകാരം ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ഇത് നമുക്ക് നമ്പർ ടു ആയിട്ട് വയ്ക്കാം. ഇനി നേരത്തെ ഒരു കെ വൺ എന്ന് പറഞ്ഞ സ്റ്റേജും ഇപ്പോൾ ഒരു എം എന്ന് പറഞ്ഞ സ്റ്റേജും കിട്ടി. നേരത്തെ ചെയ്ത പഴയ തിയറത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും മാക്സിമം എടുക്കുക. കാരണം രണ്ട് ഇനീക്വാലിറ്റിയും അറ്റ് എ ടൈം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മാക്സിമം തന്നെ ഞാൻ കെ എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എൻ കെഴുതാൻ കെ ആണെങ്കിൽ നിർബന്ധമായും എൻ കെഴുതാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. എൻ കെഴുതാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ എനിക്ക് നിർബന്ധമായും എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. എൻ കെഴുതാൻ ഓർ ഈക്വൽ ടു കെ വൺ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇനീക്വാലിറ്റിയും സെക്കൻഡ് ഇനീക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യും. അതിനാൽ തന്നെ എനിക്ക് പറയാൻ പറ്റും ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദെൻ വി ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ ആൻഡ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ സി. മുകളത്തെയാണ്, മുകളത്തെ ഫസ്റ്റ് റിസൾട്ടാണ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ സി. ഇനി ഞാൻ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പോണേ. ഇത്രേ ഉള്ളൂ, അതായത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സി ഇൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സി ഇൻറ്റു എ എൻ്റെ പകരം എപ്സിലോൺ ബൈ സി എന്ന് കൊടുക്കുന്നു. അപ്പോൾ എ എൻ്റെ പകരം എപ്സിലോൺ ബൈ സി കൊടുക്കുമ്പോൾ ഇവിടെ സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റിയാണ് വേണ്ടത്. ഇവിടെ തെറ്റ് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ സി ഇൻറ്റു എപ്സിലോൺ ബൈ സി. സി ഇൻറ്റു എപ്സിലോൺ ബൈ സി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. സോ ഫൈനലി യു ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെ ഇസ് എ സ്റ്റേജ്. ദിസ് ഈസ് ദ അപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാം. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ യു ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ for all n greater than or equal to k, then by the definition we say that limit xn equal to x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടും കൂടി ക്ലബ് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് ചെയ്യുന്ന പ്രൂഫിനകത്ത് ചെയ്യുന്ന മെത്തേഡ്. താങ്ക് യു.